പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ 40 പേരുടെ വരുമാനം ലോകത്തിലെ ഏറ്റവും ദരിദ്രരായ 40 കോടി പേരുടെ വരുമാനത്തേക്കാൾ കൂടുതലാണ്. ലോക ജനസംഖ്യയിൽ 25% ആൾക്കാർ മാത്രം ജീവിക്കുന്ന വടക്കൻ അമേരിക്കൻ, പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ലോകത്തിലെ വ്യവസായങ്ങളുടെ 86% സ്ഥിതി ചെയ്യുന്നത്. ഒപ്പം ലോകത്തിലെ ആകെ ഊർജത്തിൻ്റെ 80% ഉപയോഗിക്കുന്നതും ഇവരാണ്. ഗർഭസംബന്ധമായ കാരണങ്ങളാൽ നൈജീരിയയിൽ 18 ഒരാൾ മരിക്കുമ്പോൾ കാനഡയിൽ മരിക്കുന്നത് 8700 ഒരാൾ മാത്രമാണ്. ഇന്ത്യയെപ്പോലെയുള്ള രാജ്യത്തിലെ ഒരാൾ ഉപയോഗിക്കുന്നതിൻ്റെ 3 ഇരട്ടി വെള്ളവും 10 ഇരട്ടി ഊർജവും 13 ഇരട്ടി ഇരുമ്പും 14 ഇരട്ടി കടലാസും വികസിത രാജ്യങ്ങളിലെ ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം എണ്ണ കൽക്കരി ഉപയോഗം മൂലം ലോകത്ത് ആകെ പുറത്തു വരുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ 2/3 വികസിത രാജ്യങ്ങളിൽ നിന്നാണ് പുറത്തു വരുന്നത്. ഈ പറഞ്ഞതിൽ നിന്നും നമുക്ക് എന്താണ് വ്യക്തമാകുന്നത്? നമ്മുടെ ലോകത്ത് അതിശക്തമായ രീതിയിൽ അസമത്വം നിലനിൽക്കുന്നു. എന്നാൽ ഏതൊരു പരിഷ്കൃത സമൂഹവും അസമത്വത്തെ നിരാകരിക്കുകയും സമത്വത്തെ സ്വീകരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. പൊളിറ്റിക്കൽ തിയറി എന്ന പുസ്തകത്തിലെ 13-ാമത്തെ അധ്യായമായ സമത്വവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. ജാതി, മതം, നിറം, വംശം, ദേശീയത, ലിംഗം എന്നിവയ്ക്കതീതമായി എല്ലാ മനുഷ്യർക്കും തുല്യവിലയും അന്തസ്സും ഉറപ്പുവരുത്തുക എന്ന ആശയമാണ് സമത്വം. എന്നാൽ പൂർണമായ സമത്വം ഒരു സമൂഹത്തിലും ഒരു കാലഘട്ടത്തിലും നിലനിന്നിരുന്നില്ല. വ്യത്യസ്തമായ കഴിവുകളോടെയും ശാരീരിക മാനസിക വ്യത്യാസങ്ങളോടെയുമാണ് മനുഷ്യർ ജനിക്കുന്നത്. ജന്മനാ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് നൈസർഗിക അസമത്വം. എന്നാൽ ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും നിറത്തിൻ്റെയും അടിസ്ഥാനത്തിലുണ്ടാകുന്ന വിവേചനമാണ് സാമൂഹിക അസമത്വം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നൈസർഗിക അസമത്വം പോലും കുറയ്ക്കുവാൻ സാധിക്കും. സമൂഹം സൃഷ്ടിക്കുന്ന അസമത്വം അതിനാൽ തന്നെ തീർച്ചയായും നിയമത്തിൻ്റെ സഹായത്തോടെ ഇല്ലായ്മ ചെയ്യേണ്ടതാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളെക്കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് ശേഷം രാഷ്ട്രീയ തത്വചിന്തകർ സമത്വത്തെ 3 തലങ്ങളിലായി തരംതിരിച്ചിട്ടുണ്ട്. 1, രാഷ്ട്രീയ സമത്വം. 2, സാമൂഹിക സമത്വം. 3, സാമ്പത്തിക സമത്വം. എന്താണ് രാഷ്ട്രീയ സമത്വം? ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ എല്ലാ പൗരന്മാർക്കും തുല്യമായ രാഷ്ട്രീയ അവകാശങ്ങൾ നൽകാറുണ്ട്. വോട്ട് ചെയ്യുവാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം, രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുവാനുള്ള അവകാശം, ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയ അവകാശങ്ങൾ എല്ലാ പൗരന്മാർക്കും തുല്യമായി നൽകി വരുന്നു. തുല്യമായ അവകാശങ്ങൾ ലഭിക്കുന്നത് ഒരു പൗരനിൽ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുകയും രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുവാൻ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. സമത്വത്തിൻ്റെ 2-ാമത്തെ തലമാണ് സാമൂഹിക സമത്വം. സമൂഹത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യ പദവിയും അവസരങ്ങളും അന്തസ്സും ഉറപ്പുവരുത്തുന്നതാണ് സാമൂഹിക സമത്വം. സാമൂഹിക അസമത്വം ഇല്ലാതാക്കുന്നതിനായി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പിന്നോക്കാവസ്ഥയിൽ നിലനിൽക്കുന്നവർക്ക്, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ, ആരോഗ്യ, സാമ്പത്തിക സാഹചര്യം ഒരുക്കുവാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക സമത്വമാണ് സമത്വത്തിൻ്റെ 3-ാമത്തെ തലം. സമ്പത്തിലും വരുമാനത്തിലുമുള്ള വലിയ വ്യത്യാസം സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. യഥാർത്ഥ സാമ്പത്തിക സമത്വം ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല എന്നത് സത്യമാണ്. ജനങ്ങൾക്കെല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകിക്കൊണ്ട് സാമ്പത്തിക അസമത്വം കുറച്ചു കൊണ്ടുവരുവാനുള്ള പരിശ്രമം ആധുനിക ഭരണകൂടങ്ങൾ നടത്തി വരുന്നുണ്ട്. സമത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിക്കുന്ന വ്യത്യസ്ത മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമ്മൾക്ക് പരിശോധിക്കാം. ഏറ്റവും ആദ്യത്തെ മാർഗം
ഔപചാരിക സമത്വം സ്ഥാപിക്കലാണ്. സമൂഹത്തിലെ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് നൽകി വരുന്ന പ്രത്യേക അവകാശങ്ങളും പദവികളും എടുത്തുകളയുകയും എല്ലാ വിഭാഗക്കാർക്കും തുല്യ അവകാശങ്ങൾ നിയമത്തിന്റെ സഹായത്തോടെ നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് സമത്വം സ്ഥാപിക്കുവാനുള്ള ഔപചാരികമായ മാർഗം. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിലുള്ള വിവേചനവും അസമത്വവും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. സമത്വം സ്ഥാപിക്കുവാൻ ചില വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത പരിചരണം ആവശ്യമായി വരും. ശാരീരിക വൈകല്യങ്ങൾ അനുഭവിക്കുന്നവർക്കും സ്ത്രീകൾക്കും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും ചില പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നതിലൂടെ സമൂഹത്തെ കൂടുതൽ സമത്വമുള്ളതാക്കി മാറ്റാമെന്ന് കരുതുന്നു. സമൂഹത്തിൽ ഉറച്ചുപോയ അസമത്വങ്ങൾ ഇല്ലാതാക്കുവാൻ അനുകൂലാത്മക നടപടി വേണ്ടിവരും. സാമൂഹികമായും സാമ്പത്തികമായും അസമത്വം അനുഭവിക്കുന്ന വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ചില പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകുന്ന സ്കോളർഷിപ്പുകൾ, ഹോസ്റ്റൽ സൗകര്യങ്ങൾ, തൊഴിൽ വിദ്യാഭ്യാസ സംവരണം എന്നിവ അനുകൂലാത്മക നടപടികൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ പാഠഭാഗത്തിലെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമത്വത്തിൻ്റെ 3 തലങ്ങളും അതോടൊപ്പം തന്നെ സമത്വം സ്ഥാപിക്കുവാനുള്ള മാർഗങ്ങളുമാണ്. സമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും കൂട്ടായ പ്രയത്നത്തിലൂടെ കൂടുതൽ സമത്വമുള്ളതാകട്ടെ നമ്മുടെ ലോകം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അടുത്ത അധ്യായം സാമൂഹിക നീതിയാണ്. കാണുവാൻ മറക്കേണ്ട. താങ്ക് യു.